ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഉണ്ട് ഇഷ്ട ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ടോപ്പിക് ഇതാണ്, നമുക്ക് ഇലക്ട്രിക്കൽ ബേസിക് ആവശ്യമാണോ? RSSB ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കുന്നതിനായിട്ട് ബേസിക് ആവശ്യമാണ്, ആ ബേസിക് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പല സുഹൃത്തുക്കളും ചോദിക്കുന്നത്. RSSB ട്രിപ്പിംഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്റെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളിൽ പലരും ചോദിക്കുകയാണ്, എന്നിട്ട് അതിന്റെ ബേസിക് സെറ്റപ്പ് എങ്ങനെയാണ് പഠിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം, ബേസിക് വേണോ എന്നുള്ളതാണ്, അതാണ് ഒന്നാമത്തെ ചോദ്യം. ബേസിക് വേണോ നമുക്ക് ഈ ഒരു RSSB ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളിലും ഞാനൊരു ഭൂരിഭാഗം കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ടൊരു വിശദീകരണം ഇപ്പോൾ നൽകുന്നത്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന്, നമ്മുടെ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ITയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ BTECഓ അതേപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്ക്സ് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് നമ്മൾ ഒരു ആശാന്റെ കൂട്ടത്തിൽ പഠിച്ചതിന് ശേഷം, ടെക്നിക്കലായിട്ട് പഠിക്കാതെ ആശാന്റെ കൂട്ടത്തിൽ പഠിച്ചതിന് ശേഷം വയറിംഗ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവർ, പിന്നീട് ലൈസൻസ് എടുത്ത് ഒക്കെ ചെയ്യുന്നവരൊക്കെയാണ്. ഈ രണ്ട് തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പേരും നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കുന്നതിന് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബേസിക് വേണോ എന്നുള്ള ചോദ്യമാണ് ആദ്യം. അതിന് വളരെ ലളിതമായിട്ട് രണ്ട് തരത്തിൽ ഞാൻ ഒരു മനസ്സിലാകുന്ന രീതിക്ക്, ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എന്താ കളിവെള്ളങ്ങൾ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാകും. നമ്മൾ പേപ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ട് കളിവെള്ളം ഉണ്ടാക്കി മഴ പെയ്യുന്ന വെള്ളത്തിലൊക്കെ ഒഴുക്കി കളിച്ചിട്ടുള്ള ഒരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ഇപ്പം എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ശരി, പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടുക എന്നുള്ളത്. ഈ വെള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടുമ്പോൾ അത് വെള്ളത്തിന് മേലെ ഒഴുകി പോകാറുണ്ട് അല്ലേ, ഒഴുകി പോകാറുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല, അത് ഒന്നാമത്തെ വശം. അതേപോലെ തന്നെ ഒരു വലിയ ഷിപ്പിൻ്റെ കേസ് എടുക്കുക. ഒരു ഷിപ്പിൻ്റെ കേസിൽ ഷിപ്പ് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക അത് പണ്ട് മുതലേ അങ്ങനെയാണ് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കാര്യം അത് പണ്ട് കാലം മുതലേ, ഞാൻ കാണുന്ന കാലം മുതലേ അങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് അത് പൊങ്ങിക്കിടക്കുന്നു എന്നുള്ളത്. ഇതേപോലുള്ളൊരു സംഭവം തന്നെയാണ് ഐസക് ന്യൂട്ടൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഐസക് ന്യൂട്ടൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് നമ്മൾ ഭൂരിത്താർഷണം കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം നമ്മളെല്ലാം ഒരു കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്നതാണ്. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണാലും ഇല്ലെങ്കിലും ആപ്പിൾ താഴത്തേക്ക് തന്നെ വീഴുള്ളൂ അല്ലേ, അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ആ അദ്ദേഹം ഐസക് ന്യൂട്ടൻ ഭൂരിത്താർഷ്ണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കാലഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ നാട്ടിലെ ശങ്കരാചാര്യനൊക്കെ തേങ്ങയ്ക്ക് ഒരു തേങ്ങ ഇടുമ്പോഴും ആ തേങ്ങ താഴത്തോട് തന്നെയാണ് വീഴുന്നത്. അവരാരും ചിന്തിച്ചിരുന്നില്ല എന്തുകൊണ്ട് അത് താഴത്തേക്ക് വീഴുന്നു എന്ന്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, തേങ്ങ മേളിൽ നിന്നിട്ട് താഴത്തേക്ക് തന്നെ വീഴും, ആ ഒരു ചിന്താഗതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ബേസ് ആയിട്ടുള്ള സംഭവം. ഇപ്പൊ ഞാൻ ചുരുക്കി ഒരു കാര്യം അത് പറഞ്ഞു തന്നിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ഇലക്ട്രിക്കലിന്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. നമ്മുടെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കൾക്കും പഠിക്കാത്ത സുഹൃത്തുക്കൾക്കും, അതായത് ഇലക്ട്രിക്കൽ മേഖലയിൽ പഠിച്ചിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ആശാന്റെ കീഴിൽ പഠിച്ച് വന്നതിന് ശേഷം വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സീലിംഗ് ഫാനിന്റെ കേസ്, സീലിംഗ് ഫാനിന്റെ കേസിൽ ഒരു കപ്പാസിറ്ററിന്റെ കണക്ഷൻ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൊട്ടേഷൻ തിരിയും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. കപ്പാസിറ്ററിന്റെ കണക്ഷൻ മാറിപ്പോയിക്കൊണ്ടിരുന്നാൽ ഇടത്തോട്ട് ഇറങ്ങുന്ന ഫാൻ വലത്തോട്ട് ഇറങ്ങും, കാറ്റ് കിട്ടൂല, ആ ഒരവസ്ഥ ഉണ്ടാവും. ഇത് പഠിച്ച ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാവും പറയും. പഠിക്കാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക എന്നാണ്, അത് പണ്ട് പോലെ അങ്ങനെയാണ്, ആ കണക്ഷൻ മാറ്റി കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന് ഉത്തരം ലഭിക്കുക. പക്ഷെ പഠിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ കൃത്യമായിട്ട് പറയും എന്തുകൊണ്ട് അത് അങ്ങനെ കറങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരും. ഇതേപോലെ തന്നെ ഒരു 3-phase മോട്ടറിന്റെ കണക്ഷൻ എടുക്കുക. ഒരു 3-phase മോട്ടറിന് നമ്മൾ കണക്ഷൻ കൊടുത്ത് ചാർജ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞു പോയി. അപ്പോൾ റൊട്ടേഷൻ തിരിഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ടെക്നിക്കലായിട്ട് പഠിച്ചതെന്നും അറിയാം, അല്ലാതെ ഒരു ആശാന്റെ കീഴിൽ നിന്ന് വർക്ക് ചെയ്ത് പഠിച്ചവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ രണ്ട് ഫേസുകളെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോട്ടറ് തിരിഞ്ഞ് കറങ്ങും. ഈ തിരിച്ച് കറക്കിയതിന് ശേഷം നമ്മളെടുത്തൊരു ക്ലയൻറ്റ് ചോദിക്കുവാണ് എന്തുകൊണ്ട് അത് തിരിഞ്ഞ് കറങ്ങി. അപ്പോൾ പഠിച്ചിട്ടുള്ളൊരു തന്നെ പറയാമെന്ന മറുപടി ഉണ്ടാവും, എന്തുകൊണ്ട് സാർ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ തിരിഞ്ഞ് കറങ്ങുന്നത്. അപ്പോൾ പഠിക്കാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർ പറയാം അത് പണ്ട് മുതലേ അങ്ങനെയാണ് പറയുക, അതെങ്ങനെ കൊടുത്താൽ തീർന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കേസ് നമുക്കൊരു കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ക്ലയൻസിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരും. അതാണ് ബേസിക് പഠിക്കതും പഠിക്കാത്തതും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നത്.
ഓക്കെ. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞ എൻ്റെ കേസ് എന്ന് വെച്ചാൽ, ഇലക്ട്രിക്കലിൻ്റെ ബേസിക് വേണോ ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ എന്നെ വിമർശിക്കുന്ന ചില കൂട്ടരുണ്ട്, ഇത്രയധികം ടൂൾസ് കാര്യങ്ങളൊക്കെ എന്തിനാണ്, ഒരു ടെസ്റ്റ് ലാബും ടെസ്റ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാം, ഇത്രയും ടൂൾസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കാണിക്കുന്ന ഷോ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനായിട്ടുള്ള മറുപടി ആണ് ഇനി പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഈ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഫുള്ളായിട്ട് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി പരിഹരിക്കാൻ തുടങ്ങി ഏകദേശം 4 കൊല്ലക്കാലമായിട്ടുള്ളൂ. എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കണ്ടു തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും, പണ്ട് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം മൾട്ടിമീറ്ററിലേക്ക് മാറി, പിന്നെ മെഗറിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നാണ് വന്നത്. അത് എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എൻ്റെ വർക്ക് എത്രയും സ്പീഡിലാക്കാം, എത്രയും വേഗത്തിൽ അത് ചെയ്ത് തീർക്കാം, എത്രയും ടെക്നിക്കലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്ത് തീർക്കാം എന്നുള്ളതിൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ടൂൾസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി അധികം ഇൻസ്ട്രേഷൻ ടെസ്റ്ററുകൾ കാര്യങ്ങൾ മേടിച്ചിട്ടുള്ള, ലീക്കേജുകൾ അമ്മീറ്ററൊക്കെ മേടിച്ചിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഒന്ന് പറയുക, എന്താണ് നിങ്ങളുടെ അനുഭവം? മേടിച്ചത് ഗുണമായിട്ടുണ്ടോ ഗുണമാകാതെ ഉണ്ടോ? നിങ്ങൾ നേരത്തെ ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് ചെയ്തിരുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്ന വർക്ക് ചെയ്തിട്ട് പോയി എന്നല്ല ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തരാൻ കൂടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ വീഡിയോസിലും ഓരോ ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ചില വീഡിയോസിൻ്റെ പരിമിതികളിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും, എന്നാലും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്കായിട്ട് തുറന്നു വന്നിട്ടുണ്ട്, അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തന്നിട്ടുണ്ട്, എന്തുകൊണ്ടായിരുന്നു ആ സാഹചര്യം. അതേപോലെ തന്നെ ഒത്തിരി അധികം ആൾക്കാർ എന്നെ വിളിക്കുന്നവരുണ്ട് ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ ചെന്ന് നിന്നിട്ട്, നിങ്ങൾക്കും ഞാൻ കൃത്യമായിട്ട് മറുപടി തന്നിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ വരുന്ന ചില ആൾക്കാർ, ഈ നെഗറ്റീവ് കമൻസിൻ്റെ ചില ആൾക്കാരോടാണ് എനിക്ക് പറയാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ നഷ്ടം പോലിട്ടോ, ഇങ്ങനെയുള്ള വിമർശനങ്ങളെ ഞാൻ തള്ളിക്കളയാണ്. പിന്നെ അത് നിങ്ങളുടെ അറിവില്ലായ്മയായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ, കാരണം ചില ഡസ്റ്റാമ്പും ടെസ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് മാത്രം എല്ലാ ട്രിപ്പിംഗ് ഇഷ്യൂസും പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എല്ലാ ട്രിപ്പിംഗ് ഇഷ്യൂസും അതുകൊണ്ടൊന്നും സാധ്യമാവില്ല, അത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ആ മേഖലയിലുള്ള വർക്കിങ് മാത്രമാണ്. പലതരത്തിലുള്ള ആർ സി ബി ട്രിപ്പിംഗിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ടൂൾസിൻ്റെയൊക്കെ ആവശ്യം കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ അത് മനസ്സിലാകേണ്ട സമയത്ത് മനസ്സിലാക്കിക്കോളും. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആർ സി സി ബി ട്രിപ്പിങ്ങിൻ്റെ ഇഷ്യൂസ് പരിഹരിക്കുന്നതിനായിട്ട് ബേസിക് നമുക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും ബേസിക് നമുക്ക് ആവശ്യമാണ്. പിന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലട്ടോ, ഇപ്പോൾ ടെക്നിക്കലായിട്ട് പഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, നിങ്ങൾ പണ്ട് ടെക്നിക്കലായിട്ട് പഠിച്ചവരോട് ആദ്യം പറയാം, അതിനുശേഷം ബാക്കിയുള്ളവരോട് പറയാം. ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ ബേസിക്സിൻ്റെ പഠിപ്പിക്കുമ്പോൾ ആദ്യം വന്നുള്ള ഓംസ്ലോ ആണ്. ആ ഓംസ്ലോ പലരും വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഓംസ്ലോ എന്ന് പറയുന്ന ഇലക്ട്രിക്കലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആ തിയറിയെ മനസ്സിലാക്കുക, അതിനെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു 50% കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ ഓംസ്ലോ എന്ന് പറയുന്ന തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇനി ടെക്നിക്കലായിട്ട് പഠിക്കാത്ത സുഹൃത്തുക്കൾ, നിങ്ങൾ നെറ്റിൽ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓംസ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ആ ഭാഗങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ മാത്രം കാണാതെ കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള വശങ്ങൾ കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക, ആ ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ചെയ്തു പോകുന്നുള്ള ചില ആമ്പിയർ എടുക്കുക, അതേപോലെ എത്ര ലോഡ് ഉണ്ട് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും ഈ ഒരു ഓംസ് ലോ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ആ സംഭവം ഒന്ന് നോക്കേണ്ട. അതേപോലെ തന്നെയാണ് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗം. നമ്മളിപ്പോൾ ലീക്കേജ് ആമ്പിയർ ആണെന്നുണ്ടെങ്കിൽ ശരി, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രേഷൻ ടെസ്റ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 70 വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആകുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് അന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പല സാഹചര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളിൽ ഞാൻ പോയിട്ടുണ്ടായിട്ടുള്ള പല തരത്തിലുള്ള സാഹചര്യങ്ങൾ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർ സി ബി ട്രിപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള 15 വീഡിയോസ് അടങ്ങുന്ന ഒരു ക്ലാസ്, അത് ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഉള്ളതായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അത് നമുക്കൊരു പൊതുവേദിയിൽ പറയാൻ പറ്റാത്തതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കുറച്ച് വശങ്ങളും എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നവർ ചാനൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ അത് കാണാം. പക്ഷേ വീഡിയോസ് കാണുമ്പോൾ, മെമ്പർഷിപ്പ് എടുത്ത ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസമേ കൃത്യമായിട്ട് ടൈം ഉണ്ടാവുള്ളൂ നിങ്ങൾ 15 വീഡിയോസും വീഡിയോ നമ്പർ 1 മുതൽ താഴത്തേക്ക് കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇടക്കുന്ന മേളിലേക്ക് കയറി കാണരുത്, കണ്ടാലൊരു കാര്യം മനസ്സിലാകില്ല. എന്താണ് ആർ സി സി ബി, എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എങ്ങനെയാണ്, അവിടെ മുതൽ താഴത്തേക്ക് ഒരു 15 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, നിങ്ങൾക്ക് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്, ഒരു സാമാന്യം വ്യക്തിയുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ബേസിക് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസിക് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം.
അപ്പൊ ആ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ല അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് കൂടി സാധിക്കും എന്നുള്ളത് എന്റെ ഒരു വിശ്വാസമാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മളൊരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ ഒരു 50% അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കി 50% നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. പല സുഹൃത്തുക്കളോടും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഇല്ലാണ്ട് വരുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ മറുപടിയാണ് അത് ഇലക്ട്രിക്കലിന്റെ ബേസിക്കാണ്, ബേസിക് പഠിക്കണം. ഒരു കാര്യം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു അറിയുവാനായിട്ട് ഒരു താല്പര്യത്തോടുകൂടി ഒരാൾ ഒരു സംശയം ചോദിക്കുമ്പോൾ അത് ഇലക്ട്രിക്കലിന്റെ ബേസിക്കാണ്, ആ ബേസിക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോവുക. അത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞത് മനസ്സിലാക്കി തരാൻ അറിവില്ലാത്തത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടിട്ടോ. ഇലക്ട്രിക്കലിന്റെ ബേസിക് അറിയാവുന്ന ഒരാൾ, ആ ബേസിക് പഠിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങൾ ചോദിക്കും, പഠിച്ചിട്ടുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സംശയങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരും. എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയും ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അറിവിനെ ഒന്നുകൂടി അത് റീവൈൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്തേക്കാം, വിട്ട് കളയുക. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് ഇല്ല, അതുകൊണ്ടിട്ടാണ് അതങ്ങനെ വിട്ട് കളയുന്നതെന്ന് മനസ്സിലാക്കിയേക്കാം, വേറെ കാര്യമൊന്നുമില്ല. അവസാനമായിട്ട് പറഞ്ഞു പോവുകയാണ്, ഇലക്ട്രിക്കലിന്റെ ബേസിക് സെറ്റപ്പ് പഠിക്കാൻ പറ്റുമോ? ഇലക്ട്രിക്കലിന്റെ ബേസിക് ഫുള്ളായിട്ട് ഒരാൾക്കും പഠിച്ച് കൃത്യമായിട്ടൊന്നും വെക്കാനായിട്ടും സാധിക്കില്ല. ആ ബേസിക്സ് ഒത്തിരി അധികം ഉണ്ട്, ഇനി കണ്ടുപിടിക്കപ്പെടാൻ കിടക്കുന്നതുമായിട്ടുള്ള ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ചില ഡൗട്ടുകളിലേക്ക് തിരഞ്ഞു തിരഞ്ഞ് പോകുമ്പോഴാണ് നമുക്ക് അതിന് ഉത്തരം കിട്ടുക. നേരത്തെ ന്യൂട്ടന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയും അതേപോലെ തന്നെ ഷിപ്പിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയും അവർ തിരക്കി പോയത് കൊണ്ടിട്ടാണ് അവർക്ക് അതിന്റെ ഉത്തരങ്ങൾ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. നമ്മളും തിരക്കാനായിട്ട് തയ്യാറായ നമുക്കും ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇലക്ട്രിക്കലിന്റെ ബേസിക് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് വോൾട്ടേജ്, അടുത്ത കറണ്ട്, അടുത്ത റെസിസ്റ്റൻസ്. ഈ മൂന്ന് കാര്യങ്ങളിലാണ് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ടെക്നിക്കൽ അറിയാവുന്നതിനും അറിയാൻ പാടില്ലാത്തവരും പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വലിയ കാര്യമൊന്നും അല്ലേ, ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കുക, തനിയെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക, മനസ്സിൽ തോന്നുന്ന വാല്യൂസ് ഇട്ടിട്ട് ഓംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻ, ട്രയാങ്കിൾ തിയറി എന്ന് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ് ഇട്ട് നോക്കുക, പഠിക്കുക. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നൊരു ആംബിയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പവർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ RCB ട്രിപ്പിങ്ങിന്റെ കേസിലും ഈ ഒരു സംഭവം തന്നെയാണ് നടക്കുന്നത്. ആദ്യം നിങ്ങൾ ഓംസ് ലോ ഓടിച്ചതിന് ശേഷം പിന്നെ ജൂൾസ് ലോ ഓടിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓടിക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്ലെമിംഗ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഈ സംഭവങ്ങൾ കുറച്ച് ബേസിക് സംഭവങ്ങളുണ്ട്, ഞാൻ പുറകെ പറയാം. എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലയന്റ് ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് ഒരു ബേസിക് ഇലക്ട്രീഷ്യൻ, ഒരു ഹൗസ് വയറിംഗ് ചെയ്യുന്ന ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം RCB ട്രിപ്പിങ്ങുമായിട്ടോ മറ്റ് ഇലക്ട്രിക്കലുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും മറുപടി നൽകാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് കൂടുതൽ പറഞ്ഞൊന്നും സമയമൊന്നും കളയാനുള്ള ഇതാണ് എനിക്ക് ബേസിക്കായിട്ട് നിങ്ങളുടെ പറയാനുള്ളത്. ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ബേസിക്കിനെ പറ്റി പറയാനുള്ള ബേസിക്കായിട്ടുള്ള സംഭവം ഇതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അറിയാനുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക, ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.